ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മളെ ചാനൽ 1 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മളെ ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല 1 ലാക്ക് ആവുന്നു, ഇത്രയൊക്കെ സപ്പോർട്ട് നിങ്ങൾ തരുന്നു. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും എത്തിയത്. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് വരാം. നിങ്ങൾക്ക് താല്പര്യമുള്ള കണ്ടൻസ് ഏതൊക്കെയാണ് കാണാൻ ആഗ്രഹമുള്ളത് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി അങ്ങനത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ സാധാരണ ഞാൻ ഒരുപാട് മീൽ പ്ലാനിൻ്റെയും മീൽ പ്രിപ്പറേഷൻ്റെയും അതേ മീൽ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് റെസിപ്പീസും ഹെൽത്തി റെസിപ്പീസിൻ്റെ ഒക്കെ വീഡിയോ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും മീൽ പ്ലാനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ഇതൊക്കെ ഇതില്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് ഉണ്ടാക്കിക്കൂടെ എന്നുള്ളത്. പക്ഷേ കറക്റ്റായിട്ടുള്ളൊരു മീൽ പ്ലാന് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങളുടെ വേസ്റ്റേജ് കുറയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ പലപ്പോഴും നമ്മളെ വീട്ടിൽ പല സാധനങ്ങളും വാങ്ങിയിട്ട് എക്സ്പിരി ഡേറ്റ് കഴിഞ്ഞിട്ട് കളയാറാണ് പതിവ്. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് വേസ്റ്റ് ചെയ്യാണ്ട് അപ്പോൾ ഏകദേശം നമുക്ക് മീൽ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട് അതൊക്കെ നമ്മളെ മീൽ പ്ലാനിൽ ഉൾപ്പെടുത്താനും വേസ്റ്റേജ് കുറയ്ക്കാനായിട്ടും പറ്റും. അതേപോലെ തന്നെ നല്ലൊരു മീൽ പ്ലാനിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറാനായിട്ടും പറ്റും. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ എങ്ങനെയാണ് മീൽ പ്ലാൻ ചെയ്യാറുള്ളതെന്നും എങ്ങനെയാണ് മീൽ പ്ലാൻ വെച്ചിട്ടൊരു ഷോപ്പിംഗ് ലിസ്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ട് ചെയ്യാറുള്ളതെന്നുമാണ്. മീൽ പ്ലാൻ ചെയ്യാൻ നമുക്ക് പ്ലാൻ ചെയ്യാം, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. മീൽ പ്ലാൻ ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നമ്മളത് ഫോളോ ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും നമുക്ക് പറ്റണം. അപ്പോൾ മീൽ പ്ലാനിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. മീൽ പ്ലാൻ ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് നമ്മളുടെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് എന്നുള്ളത് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. പലപ്പോഴും നമ്മൾ പല പെട്ടികളിലാക്കിയിട്ട് ഓരോന്ന് അടച്ച് വെച്ചിട്ടുണ്ടാവും, ഒക്കെ അവിടെ വെച്ച് മറന്നു പോവും. പിന്നെ നമ്മൾ അത് കുറേ കാലം കഴിഞ്ഞിട്ടാണ് കാണുക. അപ്പം എല്ലാ വട്ടും ആഴ്ചയിൽ നമ്മൾ മീൽ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒക്കെ വേസ്റ്റേജ് നമുക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ട് പറ്റും. എന്നിട്ട് ഈ ലിസ്റ്റ് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും മീൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ സാധാരണ മൺഡേ ടു ഫ്രൈഡേ ഉള്ളൊരു മീൽ പ്ലാൻ എഴുതി വെക്കുകയാണ് ചെയ്യുക. അപ്പം ഇതിന് മൺഡേ ടു ഫ്രൈഡേ എഴുതിയിട്ടുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാറുള്ളത് ബിസി ആയിട്ടുള്ള സമയത്താണ്. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്ലാനിങ്ങിൻ്റെ ആവശ്യമില്ല. ശരിക്കും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു മീൽ പ്ലാൻ ചെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഞങ്ങൾ പ്ലാൻ ചെയ്യുമ്പം ഞാൻ മൺഡേ ആണ് ഇഡ്ഡലിയൊക്കെ വെക്കാറുള്ളത്. കാരണം എന്നാൽ സൺഡേ ഫ്രീ ആയിരിക്കുമ്പോൾ മാവ് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൺഡേ യൂസ് ചെയ്യാം, ആ മാവ് ബാക്കി ട്യൂസ്ഡേ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാറാണ്. അപ്പോൾ മൺഡേ ഒരു സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസിൻ്റെ കൂടെ ഉച്ചയ്ക്ക് സാമ്പാർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ മീൽ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ്, നമ്മളെ ഡയറ്റ് എന്താണെന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവിടെ റൈസ് ഉച്ചയ്ക്ക് മസ്റ്റാണ്. അപ്പോൾ ഞാൻ എല്ലാത്തിലും റൈസ് ആണ് ഉച്ചയ്ക്ക് മെയിനായിട്ട് കൊടുത്തിട്ട് ബാക്കി കറികൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികൾ അതിൽ ഓരോ ദിവസത്തിനനുസരിച്ച് നമ്മൾ നമുക്കിഷ്ടമുള്ള ഇത് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ചിലപ്പം വെജ് പുലാവ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അതേപോലെ ചിക്കൻ ഞങ്ങൾ വാങ്ങുന്ന ആ ഒരു ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ ചപ്പാത്തീൻ്റെ കൂടെ ഒരു സാലഡ് കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് എഴുതാറുള്ളത്. സ്നാക്ക് അതേപോലെ തന്നെ ഞാൻ ഡേ ബൈ ഡേ അല്ല പ്ലാൻ ചെയ്യാറുള്ളത്, ഞാൻ സ്നാക്കിൻ്റെ ഒരു സെറ്റ് ഞാൻ എടുത്ത് വെക്കാറുണ്ട്. എപ്പോഴും അത് പർച്ചേസ് ചെയ്ത് എടുത്ത് വെക്കും. കാരണം സ്നാക്കാണ് നമുക്ക് എപ്പോഴും ഇടയ്ക്ക് വിശക്കുമ്പോഴാണ് നമ്മൾ പലതും എടുത്ത് കഴിക്കാറുള്ളത്. അപ്പം നമ്മൾ മീൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ ഷോപ്പിംഗ് ലിസ്റ്റ് ഇടാനുള്ളത്. അപ്പോൾ എപ്പോഴും ഇങ്ങനെ ഒരു കാറ്റഗറി ആയിട്ട് വേണം ഷോപ്പിംഗ് ലിസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളുടെ പ്രിഫറൻസാണ് അവിടെയും വരുന്നത്. അപ്പം നമ്മളെ കയ്യിലില്ലാത്ത സാധനങ്ങളാണ് ഷോപ്പിംഗ് ലിസ്റ്റിൽ എഴുതേണ്ടത്. പിന്നെ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പച്ചക്കറികളാണെങ്കിലും ബാക്കി പരിപ്പ് വർഗ്ഗങ്ങളാണെങ്കിലും എല്ലാം നമ്മൾ വാങ്ങിയത് കറക്റ്റായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ പ്രത്യേകിച്ച് പച്ചക്കറീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, അത് കഴുകി തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത്
ഒരു ബുദ്ധിമുട്ടായിട്ടേ തോന്നില്ല. വേഗം സാധനങ്ങൾ എടുക്കുക, കട്ട് ചെയ്യുക, ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ ഇങ്ങനെ ഓ ഇത് ഇനി കട്ട് ചെയ്യണ്ടേ, അല്ല ഇത് ക്ലീൻ കഴുകണ്ടേ, അത് കഴിഞ്ഞിട്ട് വേണ്ട ഇത് ഉണ്ടാക്കാൻ എന്ന് ആലോചിക്കുമ്പോൾ പലപ്പോഴും നമ്മളിത് വേണ്ട, പുറത്തുനിന്ന് വാങ്ങിക്കുക എന്നുള്ളതിലേക്ക് എത്തും. നമ്മളെ മീൽ പ്ലാനിംഗ് ഒക്കെ നമ്മൾ മറന്നുപോകും. അപ്പോൾ ഇതുപോലെ എല്ലാ സാധനങ്ങളും നമ്മൾ കറക്റ്റായിട്ടത് കഴുകി തുടച്ച് എടുത്തു വെച്ചാൽ നമുക്കത് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്കത് ഉണ്ടാക്കാനും ഭയങ്കര സുഖമായിരിക്കും. അതേപോലെ നമുക്ക് തന്നെ ഒരു സന്തോഷം കിട്ടും. അതേപോലെ തന്നെ മീൽ പ്ലാനിങ്ങിൽ നമ്മൾ ഒരു ഒരാൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഇൻട്രസ്റ്റ് മാത്രമല്ല നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമ്മൾ വീട്ടിലെല്ലാവരുടെയും കുട്ടികളുടെയും ഒക്കെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടും അവരെ ഫുഡ് ഹാബിറ്റ് അനുസരിച്ചിട്ടും വേണം നമ്മളെ മീൽ പ്ലാനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് പിന്നെ നമ്മൾ എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് കൊണ്ടും കൂടെ നമുക്ക് ഈ ഒരു മീൽ പ്ലാനിങ് ഭയങ്കര സുഖമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ എൻ്റെ ഒരു കാര്യത്തിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് എനിക്ക് ഈ സ്നാക്ക് ടൈമിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കും. അപ്പോൾ പ്രത്യേകിച്ച് ഈ ബിസ്ക്കറ്റ് ഇതൊക്കെ കാണുമ്പോൾ അതെടുത്ത് കഴിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ കണ്ടതും ഒക്കെയാണ് ഈ ലോട്ടസ് സീഡ്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടേ ഇല്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇത് ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഇത് എൻ്റെ ഫേവറേറ്റാണ്. ഒരു ശരിക്കും ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിങ് ഓപ്ഷനാണ് കേട്ടോ ഈ ലോട്ടസ് സീഡ്സ്. അപ്പോൾ ഞാനത് യൂഷ്വലി ചെയ്യാറുള്ളത് ഇങ്ങനെ ബട്ടർ ചൂടാക്കും, അതിൽ ലോട്ടസ് സീഡൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഫ്രൈ ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടി വരുന്നൊരു ഫോം. അപ്പം തന്നെ അത് വെറുതെ കഴിക്കാൻ തന്നെ രസമാണ്, ഉപ്പൊന്നും വേണമെന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് അതിനൊന്നും കൂടി ടേസ്റ്റി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാക്കി ഇതുപോലെ തന്നെ ഇത്തിരി ബട്ടർ ഒഴിച്ചു കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി മുളക് പൊടി, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ജീരകം പൊടിച്ചത്, പിന്നെ ചാട്ട് മസാലയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ അതൊന്നും വേണ്ട, ഇതുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് നമുക്ക് ഈയൊരു ലോട്ടസ് സീഡ് ചേർത്തി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ മസാല എല്ലാ സ്ഥലത്തും ആക്കുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു സ്നാക്കാണ്. നമുക്ക് ശരിക്കും കുട്ടികൾ പോപ്കോണൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അതിന് പകരമായിട്ട് ഇത് കൊടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാനുള്ളതിനൊക്കെ അത് പറ്റും. അതേപോലെ തന്നെ ഈ ഒരു ഹെൽത്തി ഓപ്ഷനിലേക്ക് മാറാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ഇതുപോലത്തെ നട്ട്സ്, ഫ്രൂട്ട്സ് ഒക്കെ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇല്ലയെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റും കാര്യങ്ങളിലേക്കൊക്കെ പോവുക. അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കട്ട് അപ്പം കട്ട് ചെയ്യേണ്ട ആ ഒരു മടിയുണ്ടല്ലോ അത് ഒഴിവാക്കാനായിട്ട് പറ്റും. ആ ഒരു സമയത്ത് നമുക്കതെടുത്ത് കഴിക്കാനും ഭയങ്കര ഈസി ആയിരിക്കും. ഞാനൊക്കെ പലപ്പോഴും ഫ്രൂട്ട്സ് കഴിക്കേണ്ടെന്ന് വിചാരിക്കുന്നതേ ഇത് കട്ട് ചെയ്യണ്ടേന്ന് ആലോചിച്ചിട്ടാണ്. അതേപോലെ തന്നെ ആപ്പിൾ, നമ്മൾ സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് എടുത്ത് വെക്കുക. പിന്നെ ചെറിയ ചെറിയ കറീൻ്റെ ഉള്ള മദർ ഗ്രേവീസ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു പനീർ കറിയോ അല്ലെങ്കിൽ എഗ് കറിയോ ഒക്കെ ഉണ്ടാക്കാനും അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും നമുക്ക്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ മുമ്പത്തെ വീഡിയോ മീൽ പ്ലാനിങ്ങിൻ്റെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ചാനലിൽ ഒരുപാട് മീൽ പ്ലാനിങ്ങിൻ്റെയും അതേപോലെ റെസിപ്പീസിൻ്റെയും ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്നാക്കിൻ്റെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി സ്നാക്ക് റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇങ്ങനത്തെ ഗ്രേവികൾ ഉണ്ടാക്കി വെക്കുന്നതും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. അതേപോലെ തന്നെ രണ്ട് ദിവസത്തേക്കൊക്കെ ഉള്ള ഉള്ളി നന്നാക്കി വെക്കുക. അങ്ങനെ പച്ചക്കറിൻ്റെ കാര്യത്തിലാണ് നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് സമയം ശരിക്കും ലാഭിക്കാനായിട്ട് പറ്റും. ഒട്ടുമിക്ക ആൾക്കാർക്കും അടുക്കളയിൽ കുറേ സമയം ചിലവഴിക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല, പ്രത്യേകിച്ച് കുക്കിംഗ്. അത് ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ ആകെക്കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരു 10 മിനിറ്റാണ്, പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കളയുന്ന ഒരു സമയം ഭയങ്കര കൂടുതലാണ്. അപ്പം അത് മാക്സിമം കുറച്ച് ഹെൽത്തി ആവണം, പക്ഷേ സമയം ഒരുപാട് എടുക്കാനും പാടില്ല. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു റെസിപ്പീസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഫുഡ് ഉണ്ടാക്കാനും പറ്റും, കുറച്ചും കൂടി എൻജോയ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ടും പറ്റും. പിന്നെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാക്കുന്ന ബാറ്ററികൾ അതിനൊക്കെ ഉള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഈ മീൽ പ്ലാനിങ് ഒന്നും പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, പീസ് ഇങ്ങനത്തതൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഉപ്മാ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു സേമിയ ഉപ്മാ ഉണ്ടാക്കുക, പുലാവ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയ പിസയിലേക്കുള്ള ടോപ്പിങ്ങിനോ ഒക്കെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക്
എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വെജിറ്റബിൾസിൽ നമ്മൾ കുക്കുംബർ ഒക്കെ നമ്മളെപ്പോഴും കയ്യിൽ കരുതുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു സാലഡ് ഉണ്ടാക്കാൻ കഴിക്കാൻ ഒരു ഫില്ലറായിട്ട് നമുക്ക് നമ്മളെ മീൽസിൻ്റെ ഇടയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളെ മീൽ പ്ലാനിങ്ങിൽ എപ്പോഴും കൂടുതൽ വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ള റെസിപ്പീസ് ട്രൈ ചെയ്യായിരിക്കും നല്ലത്. അപ്പം ഇതുപോലത്തെ പച്ചക്കറികൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.